Hello guys, assalamu alaikum. Welcome to another video of Resha's world. Appo inna pudding inde recipe aayittana nalla easy aayittu undakkan pattuna oru adipoli pudding aanu. Ee pudding nammal undakkunnathu paalum biscuitum use cheyidittana to. Pinne ningal ente channel iduvaraittu subscribe cheyidittillengil onnu subscribe cheya. Appo avade oru bell icon varum, adu onnu click cheya. Appo avade all enna option varum, adum koodi onnu click cheya. Enna mathram ningalkku ente videos okke notification aayittu vittullu. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ 3 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനതിങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ എന്താ ഒരു മിക്സിൻ്റെ ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മാരിയുടെ ഈ ബിസ്ക്കറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ 20 ബിസ്ക്കറ്റ്സ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 20 ബിസ്ക്കറ്റ്സ് ഒന്ന് ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. നിങ്ങൾ മിക്സിയിലെ ജാറിൽ ചെയ്യുന്നില്ലെങ്കിലും ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതായത് ഇങ്ങനെയാണുള്ളത്, നമുക്കിങ്ങനെ ഇങ്ങനെ അല്ല കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ എടുത്തിട്ടുണ്ട്, ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഞാനത് ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്ന ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമുക്കതിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ബട്ടർ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഫുൾ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. എന്നിട്ടൊരു ഫസ്റ്റ് ലെയറായിട്ട് ഇത് സെറ്റ് ചെയ്യാം. നല്ല പ്രസ് ചെയ്താൽ ഒരു ലെയറായിട്ടത് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടോ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്രാക്കും പാടില്ല. നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഒരു പാന് വെക്കാം. അതിൽ നമുക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. മറ്റൊരടുപ്പിൽ നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് വെച്ച് കൊടുക്കാം. ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ അത് മെൽറ്റായി വരും. പാലം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 7 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാലിൽ ഷുഗറൊക്കെ മെൽറ്റായി വന്നാൽ നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ഇറക്കി വെച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ തന്നെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കണം. ഒരു 15 മിനിറ്റ് അവിടെ വെച്ചാൽ മതി. ഇപ്പോൾ അത് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ട്രേ എടുക്കാം. അതിൽ ഒരു സെക്കൻഡ് ലെയറായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിൻ്റെ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ബിസ്ക്കറ്റ് തന്നെ 2 ബിസ്ക്കറ്റ് എടുത്തൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 6 മണിക്കൂർ ഞാൻ പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ്
റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ്. 3 ലെയറായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് ഒക്കെ കമൻറ്റ് ഡൗൺ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.